ഹലോ, വെൽക്കം ബാക്ക് ടു ബയോ ബ്രെയിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി ടി കോട്ടണിനെ പറ്റിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആപ്ലിക്കേഷൻ ഓഫ് ബയോ ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ നമ്മളവിടെ കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ ജീവനെ മോഡിഫൈ ചെയ്യുന്നത് കണ്ടു. അതിലൊരു പോയിന്റ് നമ്മൾ കണ്ടത്, നമ്മൾ പ്ലാന്റ്സിനെ മോഡിഫൈ ചെയ്യുന്നത് അവരെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കണ്ടു. ഈ വേർഡ് പെസ്റ്റ് റെസിസ്റ്റൻസ്, ഈ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ബി ടി കോട്ടണിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. പ്രൊഡക്ഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. ഇതെന്ത് നമുക്ക് ചെയ്തു തരുന്ന ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ഡിക്രീസ് ദ അമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് യൂസ്. ഇൻബിൽഡ് ആയിട്ട് പ്ലാന്റിൽ തന്നെ ഒരു പെസ്റ്റിസൈഡ് ആക്ടിവിറ്റി വരുന്നു ഈ ജീൻ മോഡിഫിക്കേഷൻ കാരണം. അപ്പൊ പിന്നെ പുറത്തുനിന്ന് എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് പെസ്റ്റിസൈഡ് ആവശ്യം വരുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ബി ടി കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ടി പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, റെസിസ്റ്റൻ്റ് എന്ന് എഴുതാം നമുക്ക്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. They don't need, okay, they don't need external application of pesticide. They have inbuilt pesticidal property achieved through gene modification. Okay, ഇതാണ് ബി ടി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ബി ടി പ്ലാന്റ്സുകൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ബി ടി ടോക്സിൻ, ഇത് ശരിക്കും എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ബി ടി പ്ലാന്റ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരില ഇൻബിൽഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാണെന്നറിയോ? ദേ ഹാവ് ബി ടി ടോക്സിൻ വിത്തിൻ ദെയർ ബോഡി. ഇനി ഇതിവര് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടോക്സിൻ ഒന്നും അല്ല, ഇത് ജനറ്റിക് എഞ്ചിനീയറിങ്, അതായത് ഒരു എഡിറ്റിംഗ് വഴി ഇവരുടെ ജീനിലേക്ക് ഈ ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ജീനിനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് അവർ തന്നെ ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും ഈ ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ്. ഞാൻ ഇനി വായിക്കാൻ പോകുന്ന ഓരോ വരിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും അണ്ടർലൈൻ ചെയ്ത് പറയാം. ഇത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയുടെ പേര് ബസിലസ് തുറിഞ്ചിയൻസിസ് എന്നാണ്. ഇതിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് ബി ടി എന്ന് വിളിക്കുന്നത്. B4 ബസിലസ് ആൻഡ് T4 തുറിഞ്ചിയൻസിസ്. ആ ഫസ്റ്റ് രണ്ട് ലെറ്റേഴ്സും എടുത്തിട്ട് ബി ടി എന്ന് ഷോർട്ടായി നമ്മൾ വിളിക്കുന്നു. ഈ ബാക്ടീരിയയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിന്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോ ബസിലസ് തുറിഞ്ചിയൻസിസ് ഇതെന്താണ്? ഇതൊരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിന്റെ പേരാണ് ബി ടി ടോക്സിൻ. ഓക്കെ, ഇനി ഇതെന്താണ്, ആരാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഈ ബി ടി ടോക്സിൻ ജീനാണ് ബി ടി ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ല, ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഉത്ഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീനാണ്. സോ ബി ടി ടോക്സിൻ എന്ന് പറയുന്ന ടോക്സിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ബി ടി ടോക്സിൻ ജീനാണ്. നമ്മൾ ഈ ഒരു ജീനിനെ കണ്ടെത്തിയ ആ ഒരു നിമിഷം ബാക്ടീരിയയിൽ നിന്നും ഇതിനെ നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. ക്ലോൺ ചെയ്യാന്ന് വെച്ചാൽ കോപ്പി ഉണ്ടാക്കാം. ഓക്കെ, കോപ്പി ചെയ്യുക എന്നുള്ളൊരു അർത്ഥം, കോപ്പി. നമ്മൾ അതിനെ കോപ്പി ചെയ്തു. എവിടെ നിന്നാണ്? ഫ്രം ദ ബാക്ടീരിയ.
And it has been expressed in plants to provide എന്തിനാണ് റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ്. അപ്പോ വെറും ഒരു ബാക്ടീരിയയിൽ ഉണ്ടായിരുന്ന ഈ ബി ടി ടോക്സിൻ, നമുക്കിവിടെ ബി ടി ടോക്സിൻ ജീൻ എന്ന് എഴുതാം. ഈ ബി ടി ടോക്സിൻ ജീനെയാണ് അവര് പ്ലാന്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ വന്നപ്പോ ഈ പ്ലാന്റിനകത്ത് ജീൻ ഉണ്ടെന്നായി. അപ്പൊ ഈ പ്ലാന്റ് എന്ത് ചെയ്തു? ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പൊ എന്ത് വന്നു? പ്ലാന്റ്സിന് നീഡ് ഫോർ ഇൻസെക്ടിസൈഡ്സ്, ആ അത് അവർക്ക് ആവശ്യമില്ല എന്ന് വന്നു. വിത്തൗട്ട് നീഡ് ഫോർ ഇൻസെക്ടിസൈഡ്സ് പ്ലാന്റ്സ് എന്ത് ചെയ്തു? സ്വന്തമായിട്ട് പെസ്റ്റിനോട് റെസിസ്റ്റന്റ് ആയി മാറി. ഇൻ ഇഫക്ട് ഇറ്റ് ക്രിയേറ്റഡ് എ ബയോ പെസ്റ്റിസൈഡ്. ഈ ഒരു എഫക്റ്റ്, ഒരു ബയോ പെസ്റ്റിസൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാക്കിയെടുത്തത്. അതായത് നമ്മൾ സാധാരണ പുറത്തുനിന്ന് ഒരു പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് നമ്മൾ പറയും കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന്. പക്ഷെ ഇത് പ്ലാന്റ് തന്നെ സ്വന്തം ഉണ്ടാക്കിയത് കൊണ്ട് നമുക്കിതിനെ, ഈ ഒരു ഇഫക്റ്റിനെ ബയോ പെസ്റ്റിസൈഡ് എഫക്റ്റ് എന്ന് വിളിക്കാം. ഞാൻ ഈ സ്റ്റാർ ഇട്ട് പോകുന്ന എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബി ടി ടോക്സിൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ, ബസിലസ് തുറിഞ്ചിൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ടോക്സിനാണ്. ഈ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ബാക്ടീരിയക്കകത്ത് ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി ടി ടോക്സിൻ ജീനാണ്. ആ ജീനെ അപ്പൊ എനിക്ക് കോപ്പി ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജീൻ എവിടെ വേണമെങ്കിലും ഇട്ടുകൊടുത്താൽ പിന്നെ ആ ഇട്ടുകൊടുത്ത ഓർഗാനിസത്തിനുള്ളിൽ ആ ജീൻ എന്ത് ചെയ്യും? ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പ്ലാന്റ്സിലേക്ക് ബി ടി ടോക്സിൻ ജീൻ കൊടുത്തപ്പോ പ്ലാന്റിനുള്ളിലെ ടോക്സിൻ വരാൻ തുടങ്ങി. ആ ടോക്സിൻ പ്ലാന്റിനെ ഉപദ്രവിക്കില്ല, നേരെ മറിച്ച് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പെസ്റ്റിനെ മാത്രമാണ് അത് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഇഫക്റ്റ് അതിനെ ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അതായത് ആ പ്ലാന്റിന് പിന്നെ ഇൻസെക്ടിസൈഡിന്റെ ആവശ്യമില്ല. അപ്പൊ സ്വന്തമായിട്ട് അതിന് പെസ്റ്റിസൈഡിൽ എഫക്റ്റ് ഉണ്ട്. സോ അതിനെ നമ്മൾ ബയോ പെസ്റ്റിസൈഡ് എന്ന് വിളിച്ചു. അങ്ങനെ പ്ലാന്റ് സ്വന്തമായിട്ട് പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്തുകയാണ് ചെയ്തത്. ഇത് അപ്ലൈ ചെയ്ത പ്ലാന്റ്സ് ഒന്ന് ബി ടി കോട്ടൺ പ്ലാന്റ്, പിന്നെ കോൺ, പിന്നെ റൈസ്, ടൊമാറ്റോ, പൊട്ടാറ്റോ ആൻഡ് സോയാബീൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്ലാന്റ്സുകളിൽ ഈ ബി ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ബി ടി കോട്ടൺ ആണ് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ആ ബി ടി കോട്ടൺ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണ്, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ബി ടി കോട്ടൺ അപ്പം എന്ത് ചെയ്തു? ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ബസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഓക്കെ, ചില പ്രത്യേക സ്ട്രെയിൻ ഓഫ് ബസിലസ് തുറിഞ്ചിയൻസ് ബാക്ടീരിയ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, ആ പ്രോട്ടീനെയാണ് നമ്മളിവിടെ ബി ടി ടോക്സിൻ എന്ന് പറയുന്നത്. ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഇൻസെക്റ്റുകളെ, ഓക്കെ, ചില കാറ്റഗറി ഓഫ് ഇൻസെക്ട്, അതായത് ലെപ്പിഡോപ്റ്ററൻസ്, ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ, മൂത്ത്, അതുപോലെയുള്ള പൂമ്പാറ്റകളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ഗ്രൂപ്പാണ് ലെപ്പിഡോപ്റ്ററൻസ്. അപ്പൊ അവരുടെ ലാർവകൾ, അതായത് ടുബാക്കോ ബഡ് വേം, അതുപോലെ ആർമി വേം, ഓക്കെ, ഇതൊക്കെ ഈ ലെപ്പിഡോപ്റ്ററൻസിന്റെ ഒരു ലാർവൽ ഫോമുകളാണ്. ലാർവ എന്ന വാക്കിനർത്ഥം ഒരു ഓർഗാനിസത്തിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള ലൈഫ് സ്റ്റേജ്. ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ ഇൻഫൻസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മൾ പറയും. അതുപോലെ ഇൻസെക്റ്റിന്റെ ഫസ്റ്റ് ജനിച്ച് എഗ്ഗിൽ നിന്നും ഫസ്റ്റ് പുറത്ത് ഹാച്ച് ഔട്ട് ചെയ്ത് വരുന്നത് ഈ ലാർവൽ ഫോമുകളാണ്. അപ്പൊ ഇതുപോലെയുള്ള ടുബാക്കോ ബഡ് വേം, ആർമി വേം, ഇതുപോലെയുള്ള ലാർവകൾ, ലെപ്പിഡോപ്റ്ററൻസ് കാറ്റഗറിയിൽ വരുന്ന ലാർവകള്, അതുപോലെ തന്നെ കോളിയോപ്റ്ററൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഇൻസെക്ട് ഗ്രൂപ്പ് ഉണ്ട്. അതിനാണ് ഈ ബീറ്റിൽസ്, ബീറ്റിൽസ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അത് ഇൻവോൾവ് ആയിട്ടുള്ളൊരു ഇൻസെക്ട് ഗ്രൂപ്പാണ് കോളിയോപ്റ്ററൻസ്. അതുപോലെ ഡിപ്റ്റേറൻസ്, ഡിപ്റ്റേറൻസ് ഈ ടീറ എന്ന വാക്കിനർത്ഥം വിങ്സ് എന്നാണ്. ഡൈ എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട്. അപ്പൊ രണ്ട് വിങ്സ് ഉള്ള ഡിപ്റ്റേറൻ ഇൻസെക്ട് ഗ്രൂപ്പ്, രണ്ട് വിങ്സ് ഉള്ളവർ ഫ്ലൈസ്, മോസ്കിറ്റോസ്, അങ്ങനെയുള്ള ഇൻസെക്റ്റുകളൊക്കെ. ഓക്കെ, നമ്മളിപ്പോ ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ ഈ പറഞ്ഞ മോസ്കിറ്റോ, ഫ്ലൈസ്, ടുബാക്കോ ബഡ് വേം, ആർമി വേം, ബീറ്റിൽസ്, ഇതൊക്കെ നമ്മുടെ ഈ ബി ടി ടോക്സിൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ്റെ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്.
അപ്പൊ ഈ ബസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലെ ബി ടി ടോക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഈ പറയുന്ന എല്ലാ ഇൻസെക്ട് ഗ്രൂപ്പുകളെയും അറ്റാക്ക് ചെയ്ത് കിൽ ചെയ്യുന്നതായിട്ട് കണ്ടു. ദേ വിൽ കിൽ. ഓക്കെ, ആൻഡ് എന്ത് ചെയ്തു? അപ്പൊ ഈ ബസിലസ് തുറിഞ്ചെൻസിസ് ചില പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ ഓഫ് ടോക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രോത്ത് ഫേസിൽ, അതായത് ഈ ബാക്ടീരിയയുടെ ഏതോ ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് ഫേസിൽ, അവർ വളരുന്ന ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അവർ ഈ പർട്ടിക്കുലർ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും അവർ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് നമ്മൾ തിരിച്ചറിഞ്ഞു, ഈ ക്രിസ്റ്റൽസിനകത്ത് ഒരു ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ എന്താ പറഞ്ഞത്? ബി ടി ടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ ക്രിസ്റ്റലാണ്. ഈ പ്രോട്ടീൻ ക്രിസ്റ്റലിന് എന്തുണ്ട്, എന്ത് കേപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഒരു ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എഫക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോട്ടീനെ ക്രിസ്റ്റൽ രൂപത്തിൽ ഈ പറയുന്ന പ്രത്യേക ബസിലസ് തുറിഞ്ചെൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ അതിന്റെ ഏതോ ഒരു ഗ്രോത്ത് പോയിന്റിൽ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ ടോക്സിന്റെ ഇൻസെക്ടിസൈഡ് പ്രോട്ടീൻ എഫക്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദ്യമായിട്ട് മനസ്സിൽ വരും. വൈ ഡസ് ദിസ് ടോക്സിൻ നോട്ട് കില്ലിംഗ് ദ ബസിലസ്? അപ്പോ ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബസിലസിനെ തന്നെ എന്തുകൊണ്ട് ആ ടോക്സിൻ കില് ചെയ്യുന്നില്ല, അതായത് ബസിലസിനെ എന്തുകൊണ്ട് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ടോക്സിൻസ് അറ്റാക്ക് ചെയ്യുന്നില്ല, അതിന് റീസൺ ഉണ്ട്. കാരണം ഈ ബി ടി ടോക്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, ദേ വിൽ എക്സിസ്റ്റ് ആസ് ഇൻആക്ടീവ് പ്രോട്ടോക്സിൻസ്. പ്രോട്ടോക്സിൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എൻസൈമിന് തന്നെ പ്രോ എൻസൈം എന്ന് വിളിക്കില്ലേ ഡൈജസ്റ്റീവ് എൻസൈമുകളെ. കാരണം എന്താ, അത് അതിന്റെ ആ ആക്ഷൻ സൈറ്റിൽ എത്തുമ്പോഴേ അത് ആക്റ്റീവ് ആവുള്ളൂ, അതുവരെ അത് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നു കേട്ടിട്ടില്ല. അതേപോലെ ഈ ടോക്സിനും ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോക്സിൻ ആണ്. ആരുടെ ബോഡിയിൽ? ബാക്ടീരിയയുടെ ബോഡിയിൽ. ബട്ട് വൺസ് ആൻ ഇൻസെക്ട് ഇൻജസ്റ്റ് ദിസ് ഇനാക്റ്റീവ് ടോക്സിൻ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം ഓഫ് ടോക്സിൻ. അതിന് റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസെക്റ്റിന്റെ ഗട്ടില് ഒരു ആൽക്കലൈൻ പി എച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ആൽക്കലൈൻ പി എച്ച് എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ക്രിസ്റ്റൽസിനെ സോലിബിലൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസിനെ. ആൻഡ് ഈ സോലിബിലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ടോക്സിൻ അവിടെ ആക്ടിവേറ്റഡ് ആവും. അപ്പം എളുപ്പത്തിൽ ഇവർക്ക് ഈ പറയുന്ന ഇൻസെക്റ്റുകളുടെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇൻ ടേൺ ദേ വിൽ ക്രിയേറ്റ് പോർസ് ഓൺ ദ സെൽ, ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് കോസസ് ദ സ്വെല്ലിംഗ് ആൻഡ് ലൈസിസ് ആൻഡ് ഇവഞ്ച്വലി ദ ഡെത്ത് ഓഫ് ദ ഇൻസെക്ട്. ഇതൊക്കെ ഞാൻ ഷോർട്ടാക്കിയിട്ട് തന്നെ പറഞ്ഞുതരാം, ഒന്നും പേടിക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ, ബി ടി എന്ന് പറയുന്ന ബാക്ടീരിയ, ശ്രദ്ധിച്ചു കേട്ടോ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടോക്സിൻ എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉണ്ട് ഇതിൻ്റെ ബോഡിക്കകത്ത്. ഓക്കെ, ബി ടി ടോക്സിൻ ജീൻ. ഈ ബി ടി ടോക്സിൻ ജീൻ ബി ടി ടോക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബട്ട് ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റൽസ്. ആൻഡ് ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിരിക്കും വിത്തിൻ ദ ബാക്ടീരിയൽ ബോഡി, വിത്തിൻ ദ ബാക്ടീരിയൽ ബോഡി. ഈ ബി ടി ടോക്സിനെ ഒരു ഇൻസെക്റ്റിന്റെ ബോഡിയുടെ ഉള്ളിലേക്ക്, ഇപ്പോൾ ആ ബാക്ടീരിയനെ ഒരു പെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസെക്ട്, നേരത്തെ പറഞ്ഞ കോളിയോപ്ട്രൻസില് പെട്ട ഏതെങ്കിലും ഒരു ഇൻസെക്ട് അല്ലെങ്കിൽ ഒരു എപ്പിഡോപ്റ്റർ ഇൻസെക്ട് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് ഈ ടോക്സിൻ പോവുമല്ലോ. പോവുന്നത് എങ്ങനെയായിട്ടാണ്? ഇനാക്റ്റീവ് ആയിട്ട് അല്ലെ.
ബട്ട് വൺസ് ഇവർ ഇൻസെക്ട് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവര് പോയിട്ട് ഈ ഒരു ക്രിസ്റ്റൽസ് സോലിബിലൈസ് ചെയ്യും. ഓക്കെ, ഈ ക്രിസ്റ്റൽസ് സോലിബിലൈസ് ചെയ്യും. റീസൺ റീസൺ വന്നിട്ട് ഈ ഇൻസെക്റ്റിന്റെ ഗട്ടില്, ഓക്കെ മിഡ് ഗട്ടില് എന്താണ് ഒരു ആൽക്കലൈൻ പി എച്ച് കണ്ടീഷൻ ഉണ്ട്. ആൽക്കലൈൻ പി എച്ച് കണ്ടീഷൻ, ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ സ്റ്റൊമക്ക് അസിഡിക് കണ്ടീഷൻ ആണ്, അതുപോലെ ഈ ഇൻസെക്റ്റിന്റെ ഗട്ട് ആൽക്കലൈൻ ആണ്. സോ ഈ ഒരു കണ്ടീഷൻ ഈ ക്രിസ്റ്റൽസുകളെ സോലിബിലൈസ് ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാറി. അപ്പൊ എന്തുണ്ടായി, ക്രിസ്റ്റൽസ് സോലിബിലൈസ് ചെയ്ത് ആക്റ്റീവ് ടോക്സിൻസ് ആയി മാറി. ഈ ആക്റ്റീവ് ടോക്സിൻസ് പോയിട്ട് ഇൻസെക്റ്റിന്റെ ബോഡിയിലെ മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസുകൾ ഉണ്ടാവും. മിഡ് ഗട്ട് എപ്പിത്തീലിയൽ സെൽസ്, ആ സെൽസിന് ഓരോ റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. റിസെപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലെയുള്ളൊരു സ്ട്രക്ചർ. അപ്പൊ ഇതാണ് ടോക്സിൻ എന്ന് വിചാരിക്കുക. ഈ ടോക്സിൻ ഈ സെൽ, ഇത് എപ്പിത്തീലിയൽ സെല്ലാന്ന് വിചാരിക്കുക, എപ്പിത്തീലിയൽ സെല്ലാണിത്. അപ്പൊ ഇതാണ് അതിന്റെ റിസെപ്റ്റർ എന്ന് പറയുന്നത്, സെല്ലിന്റെ സർഫസുമായിട്ട് റിസെപ്റ്റർ. റിസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന, അക്സെപ്റ്റ് ചെയ്യാൻ, ബൈൻഡ് ചെയ്യാനും കഴിവുള്ള ഒരു സംഭവം, ഒരു സ്ട്രക്ചറാണ്. അതതിനായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ ആക്ടിവേറ്റഡ് ടോക്സിൻ റിസെപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഇത് രണ്ട് മൂന്ന് റിയാക്ഷനിലേക്ക് ലീഡ് ചെയ്യും. അതിൽ ഒന്നെന്ന് പറയുന്നത് പോർ ഫോർമേഷൻ ആണ്. അതായത് എപ്പിത്തീലിയൽ സെൽസിലെല്ലാം ഹോൾസ് ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ സെൽ എന്ത് ചെയ്യും, സ്വെല്ലിയും അതുപോലെ തന്നെ ലൈസിസ് പൊട്ടിക്കും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ ഒരു ഇൻസെക്ട് ഡെഡായി പോകും. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉള്ള ടോക്സിൻ ഇവർ കണ്ടെത്തിയപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത് പ്ലാന്റിൽ ഉപയോഗിച്ചുകൂടാൻ തോന്നി. അപ്പം ഈ പറയുന്ന റിയാക്ഷൻസ് ഒക്കെയും തന്നെ, ഈ റിയാക്ഷൻസ് ഒക്കെയും തന്നെ നമ്മൾ പ്ലാന്റിലേക്ക് നമുക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്യാം. ഒറ്റ കാര്യം ചെയ്യണ്ടോ, ഈ ബി ടി, സോറി, ഈ ബി ടി ടോക്സിൻ ജീനിനെ ക്ലോൺ ചെയ്യുക, കോപ്പി ഉണ്ടാക്കുക, ആൻഡ് ദെൻ പ്ലാന്റ്സിലേക്ക് കൊടുക്കുക. സിമ്പിൾ. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഒക്കെ പ്ലാന്റിന് കിട്ടും. ഇതാണ് ബി ടി കോട്ടൺ എന്ന് പറയുന്നത്. പക്ഷെ ഓരോ ഇൻസെക്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ ഓരോ തരത്തിലുള്ള എന്താ പറയുക ടോക്സിൻ ജീനുകളുണ്ട്. അപ്പൊ അത് നോക്കി സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. സ്പെസിഫിക് ബി ടി ടോക്സിൻ ജീൻസ് വർ ഐസൊലേറ്റഡ് ഫ്രം ദ ബസിലസ് തുറിഞ്ചിയൻസിസ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ സെവറൽ ക്രോപ്പ് പ്ലാന്റ്സ് സച്ച് ആസ് കോട്ടൺ. ഇനി ചോയ്സ് ഓഫ് ജീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ക്രോപ്പ് ആൻഡ് ദി ടാർഗറ്റഡ് പെസ്റ്റ്. രണ്ട് കാര്യങ്ങൾ, നമ്മൾ ഏത് ക്രോപ്പിലേക്കാണ് ആ ജീൻ വെക്കുന്നത്, അതുപോലെ ആ ക്രോപ്പിന്റെ ഏത് പെസ്റ്റിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ബി ടി ടോക്സിൻ ജീനിന്റെ ചോയ്സ് ഡിഫറെന്റ് ആവും. ഓക്കെ, അപ്പോൾ ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ് മിക്ക കേസിലും നമ്മൾ നോക്കുക. അതായത് ഏത് ക്രോപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതല്ല വിഷയം, നമ്മൾ നമ്മുടെ ടാർഗറ്റ്, ഓക്കെ ടാർഗറ്റ് ആരാണ്, ഏത് പെസ്റ്റിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അതിനോട് സ്പെസിഫിക് ആയിട്ട്, അതായത് പെസ്റ്റ് സ്പെസിഫിക് ആയിട്ട് വേണം നമ്മൾ ഈ ജീൻസുകളെ ഇൻസേർട്ട് ചെയ്യാൻ, ബി ടി ടോക്സിൻ ജീൻസുകളെ. അപ്പൊ ഈ ടോക്സിൻ ഈ ജീൻ കോഡ് ചെയ്യും. ഓക്കെ, ആ ജീനിനെ നമ്മൾ ക്രൈ ജീൻ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ക്രൈ ജീൻ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ടോക്സിൻ ജീന്റെ പേര് ക്രൈ ജീൻ എന്നാണ്, ക്രൈ ജീൻ. ഓക്കെ, അതിന് അത് ഒരുപാട് തരത്തിലുണ്ട്. ക്രൈ വൺ എ സി എന്ന് പറയുന്ന ഒരു ക്രൈ ജീൻ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ക്രൈ വൺ എ സി ഒരു കാറ്റഗറിയാണ്, ഒരു എക്സാമ്പിളാണ്. ഇനി വേറെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പം ക്രൈ വൺ എ സി, ക്രൈ ടു എ ബി, പിന്നെ ക്രൈ വൺ എ ബി. ഈ മൂന്ന് പേരാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്,
Cry 1 A C. Cry 2 A B. പക്ഷെ രണ്ടിന്റെയും പ്രോപ്പർട്ടി വ്യത്യാസമാണ്. ഈ ക്രൈ വൺ എ സി എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്, ക്രൈ വൺ എ സി, ക്രൈ ടു എ ബി, ഒന്നും കൂടി ഉണ്ട്, ക്രൈ വൺ എ ബി. ഓക്കെ, ഇപ്പൊ ശരി. അപ്പം ക്രൈ വൺ എ സിയും ക്രൈ ടു എ ബി രണ്ടും ഒരേ ആളാണ് അറ്റാക്ക് ചെയ്യുന്നത് കോട്ടൺ ബോൾ വേംസിനെ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെക്കണം. കോട്ടൺ ബോൾ വേംസ്, അപ്പോ കോട്ടൺ ബോൾ വേംസിനെയാണ് നമുക്ക് അറ്റാക്ക് ചെയ്ത് കില് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കോട്ടൺ പ്ലാനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് ജീൻസിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ്. രണ്ടും അറ്റാക്ക് ചെയ്യുന്നത് കോട്ടൺ ബോൾ വേംസിനെയാണ്. നേരെ മറിച്ച് നമ്മളൊരു കോൺ പ്ലാന്റിലേക്കാണ് ബി ടി ടോക്സിക് ജീൻ, ക്രൈ ജീൻ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ക്രൈ വൺ എ ബിനെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ പെസ്റ്റ് എന്ന് പറയുന്ന കോൺ ബോറർ ആണെങ്കിൽ, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവരെയാണെങ്കിൽ ക്രൈ വൺ എ ബിയും, കോട്ടൺ ബോൾ വേമിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രൈ വൺ എ സി അല്ലെങ്കിൽ ക്രൈ ടു എ ബി. ഓക്കെ, അപ്പൊ കോട്ടൺ ബോൾ വേംസ് ആണ് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ അറ്റാക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഇത് കണ്ടോ, ആൻഡ് ഇതാണ് കോട്ടൺ ബോൾസ് എന്ന് പറയുന്നത്. നോർമൽ ഹെൽത്തി കോട്ടൺ ബോൾസ് ആണ്, പഞ്ഞിയുടെ ഒരു ബോൾ. അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കോട്ടൺ ബോൾ വേംസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, ഉണങ്ങി ചുരുങ്ങിയിരിക്കും. അപ്പൊ ബി ടി ടോക്സിൻ, അപ്പൊ ഇതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രൈ വൺ എ സി ഓർ ക്രൈ ടു എ ബി, ഈ രണ്ട് ജീൻസിൽ ഏതിലൊന്ന് ഇൻസെർട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ പ്ലാനിനെ ബി ടി കോട്ടൺ പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇതാണ് ബി ടി കോട്ടൺ പ്ലാൻ. ഇതിൽ ഓരോ ഓരോ ലൈൻ ആൻഡ് വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞതും ഡിസ്കസ് ചെയ്തതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുള്ള ഇന്നത്തെ ടോപ്പിക്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ആർ ഇന്റർഫിയറൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ ബൈ ബൈ. ആൻഡ് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.